വെൽക്കം ബാക്ക് ടു രേവുസ് റിക്രിയേഷൻ. ഇന്ന് നമുക്ക് മൂന്ന് വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണ് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത് എന്ന് കാണാം. ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ബ്രെഡ് ചുട്ടെടുക്കാം. ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് തേച്ച് കൊടുക്കാം. ഇതിനായി ഞാൻ ഉപയോഗിക്കുന്നത് വൈറ്റ് ബ്രെഡാണ്. രണ്ട് ഭാഗവും നന്നായി ചുട്ടെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്യാനായിട്ട് കുറച്ച് വെജിറ്റബിൾസും മുളപ്പിച്ച ചെറുപയറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബ്രെഡ് ഇതുപോലെ ഒന്ന് ക്രോസ് ആയി കട്ട് ചെയ്ത് കൊടുക്കാം. മയണൈസ് ഒക്കെ തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ഓരോ വെജിറ്റബിൾ ആയി ഇതിനു മുകളിൽ വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡിന്റെ മുകളിൽ ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇത് ഓരോ പീസിന്റെ മുകളിൽ വെച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ സാൻഡ്വിച്ച് മെത്തേഡിലേക്ക് കടക്കാം. ഇത് വളരെ സിമ്പിളും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. ഇതിനായിട്ട് ആദ്യം നമുക്ക് വീറ്റ് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇരുമ്പ് പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നെയ്യോ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ വീറ്റ് ബ്രെഡ് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും നന്നായി റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ബ്രെഡൊക്കെ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റോസ്റ്റ് ചെയ്ത ബ്രെഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടി പർപ്പസ് ക്രീം ആണ്. ഈ ക്രീം തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്രീം ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ സാൻഡ്വിച്ച് വളരെ ഇഷ്ടമാണ്. അപ്പോൾ മയണൈസ് ഒന്നും യൂസ് ചെയ്യാതെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഈ ക്രീം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ക്രീം വെച്ച് കൊടുത്ത ശേഷം വേറൊരു ബ്രെഡ് എടുത്ത് നമുക്ക് അതിന് മുകളിൽ വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡിയായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസും അതുപോലെ പനീർ, ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ സോസ്, അതുപോലെ മൾട്ടി പർപ്പസ് ക്രീം, വീറ്റ് ബ്രെഡ് ഇവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വീറ്റ് ബ്രെഡൊക്കെ ആദ്യം തന്നെ ഞാൻ റോസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ബ്രെഡിന് മുകളിലായിട്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള മൾട്ടി പർപ്പസ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് വെജിറ്റബിൾസും അതുപോലെ പനീറും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ബ്രെഡിൽ ടൊമാറ്റോ സോസും തേച്ച് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസ് നമുക്ക് ഇതിന് മുകളിലും ഒഴിക്കാം. ഇനി ഇത് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തേതും തയ്യാറാക്കാം.
ഇതിൽ ഫസ്റ്റ് മെത്തഡായിരിക്കും മിക്കവാറും എല്ലാവരും തയ്യാറാക്കുന്ന സാൻഡ്വിച്ച്. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ഏത് സാൻഡ്വിച്ചാണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് കമൻറ്റ് ബോക്സിലിടുമല്ലോ. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.